അപ്പോൾ ഞാന് ഇവിടെ ഒരാളെ കണ്ടു. അദ്ദേഹം ഇവിടെ വന്നിട്ട് വണ്ടിക്ക് നിർത്തി പുള്ളി അവിടെ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ കരിക്കൊക്കെ കൊണ്ടുവന്നു. എന്റെ കരിക്കൊക്കെ പൊട്ടിച്ച് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് തന്നു അടിപൊളി കരിക്ക് പൊട്ടിച്ചത്. മേ ബി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നെങ്കിൽ അറിയില്ലല്ലോ. അങ്ങനെ വെള്ളാനി കായലിന് ഒരുപാട് കഥ പറയാറുണ്ട്. അപ്പം ആ വലിയ മനുഷ്യൻ കുളിക്കേ, കുളിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ആ കഥ മുഴുവൻ പറഞ്ഞു തരാം കേട്ടോ. അദ്ദേഹം പറയും, അദ്ദേഹം പറയും ഈ വെള്ളാനി കായലിന് ഒരു കഥയുണ്ട് എന്ന്. നമുക്ക് കാണാമേ. വെള്ളാനി കാലില് ഞങ്ങൾ ഇരിക്കുക. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയത്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അപ്പൊ നമുക്കിവിടെ യാദർശികമായിട്ട് ഒരു ഒരു ചേട്ടൻ കിട്ടി. അപ്പൊ അദ്ദേഹം ഇവിടെ കുളിക്കാൻ വന്നതാണ്. അപ്പൊ വെള്ളാനി കായലിന്റെ അകത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് ഇതിന്റെ ഒരു കഥ മുഴുവനും കായലിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടി എനിക്ക് അത് ഞാൻ കുറെ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമുക്കിത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന്, നമ്മളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭയങ്കര വില്ലിങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. വെള്ളായനി കായൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാത്തൊരു കാര്യങ്ങളത്, എങ്ങനെ വെള്ളായനി കായൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ തോന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും അത് എങ്ങനെയാണെന്ന്. ചേട്ടാ പിന്നെ ചെറിയ വണ്ടി ഓട്ടിട്ടുള്ളപ്പത്തിന് മാട് ബിസിനസ് ഒക്കെ മതിയായി. കായലിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളായണി കായൽ എന്ന് പേരാണ്. ഒരു വർഷത്തിൽ ഒരിക്കൽ ഇവിടെ കൃഷിയുണ്ട്. 20 വർഷത്തേക്ക് മുമ്പ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഈ കായൽ. ഈ വെള്ളയണി കായൽ കുഞ്ച പാടശേഖരമാണിത്. അതെ, കായൽ ഒരു വർഷത്തിൽ ഒരിക്കൽ വെള്ളം കയറും. അങ്ങനെയാണ് ഈ വെള്ളയണി കായൽ എന്ന് പേര് കിട്ടിയത്. അത് ഈ കൃഷി തീരാറാവുമ്പോഴേ വെള്ളം കയറും. പിന്നെ അടുത്ത മഴക്കാലം പോലെ വെള്ളം വീണ്ടും അടുത്ത് ഇതിനെ വറ്റിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ കുഴപ്പമില്ല, ഒരു വർഷം കഴിയുമ്പോൾ ഇതിനെ വറ്റിച്ചിട്ട് വീണ്ടും കൃഷി ചെയ്യും. കൃഷി ചെയ്ത് അങ്ങനെ കുറേ വർഷം നമ്മുടെ തലമുറയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നു. പിന്നെ മാട്ടിൽ മാടുള്ളവരുണ്ട്, താറാക്കോഴി ഉള്ളവരുണ്ട്, കന്നുകാലി പുല്ല് പറിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നല്ലൊരു ആശ്വാസമായിരുന്നു സ്ഥലമായിരുന്നു. ഇപ്പം എല്ലാം നശിച്ചു. ഇപ്പം ഇവിടെ 20 വർഷത്തിന് ശേഷം കായൽ വറ്റിക്കൊക്കില്ല, മാടില്ല, താറാക്കോഴികളില്ല. പിന്നെ ഇത് കുറെ തെങ്ങും തേവിച്ച ഒരു കർഷക കോളേജ് ആണ്. അതോടുകൂടി ഈ കായലിന്റെ അതപ്പ് നിരത്തിന്റെ ആരംഭമായി. പുഞ്ചപ്പാടശേഖരമായിരുന്നു എന്നുള്ളതാണ്. 15 വർഷം മുമ്പ് ഇതൊരു പുഞ്ചപ്പാടശേഖരമായിരുന്നു എന്നാണ് പറയുന്നത്. 20 വർഷം വരെ അതിനുശേഷമാണ് അത് കായലായി മാത്രം പരിണമിച്ചത് അല്ലേ. ഈ വെള്ളാനി കായലില് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പുഷ്പാങ്കർ എന്ന് പറയുന്ന പേര്, അയാളാണ് ഈ കായലിന്റെ യഥാർത്ഥത്തിൽ ഈ തെങ്ങിൻ തൈയൊക്കെ വെച്ച് നശിപ്പിച്ചത്. അതെ, അയാൾ ജീവിച്ചിരിക്കുന്നത് കേൾക്കണം. അതിനുശേഷം ഈ കായലിൽ നിന്ന് വരച്ചിട്ടില്ല. തെങ്ങിൻ തൈ 4 സൈഡും തെങ്ങിൻ തൈ വെച്ച് ആളുകൾക്ക് ഇറങ്ങാനും പോലും പറ്റാതെ ആക്കി. അങ്ങനെ
ഇപ്പഴെന്ന് പറഞ്ഞാൽ ഈ കുളവാഴ വന്ന് ഇറങ്ങിയ ശേഷം ഈ കായലിന്റെ ഈ കായൽ ഇവർ മാലിന്യമായി. ഈ പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ കായലിന്റെ നാല് സൈഡ് കൂടെയും ഈ വേസ്റ്റുകൾ വരുന്നുണ്ട്. അത് എവിടെന്നാണ് വരുന്നത്? ഇത് വീടുകളിലൊന്നും പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ കുറിച്ച് പറയാൻ പാടില്ല. അതെ, ഈ വെള്ളമാണ് ശുദ്ധീകരിച്ച് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കുടിക്കാനായിട്ട് എങ്കിലും, പക്ഷെ ഇവിടെ ഉള്ള നാട്ടുകാർക്ക് ഈ വെള്ളമില്ല, നാട്ടുകാർക്ക് നാല് ദിവസം ഒരിക്കൽ വെള്ളമുള്ളൂ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് എറണാകുളത്തുകാരാണ്, അപ്പൊ ഈ കായല് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് ചെളി ചൊവ്വയും ഒക്കെ മീനിൽ മാത്രമേ ഉള്ളൂ. മീനിന് മാത്രമേ? അപ്പൊ നിങ്ങൾ കുളിക്കുമ്പോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ ഇവിടെ അപ്പൊ ഇത് കുടിക്കാൻ യോഗ്യമാക്കിയിട്ട് എങ്ങനെ ഇത് ഫിൽട്ടർ ചെയ്ത് വീടുകളിൽ എത്തിക്കുന്നത്? ഇത് അവിടെ പമ്പോസ്, അത് ഞാൻ എനിക്കറിയില്ല. അങ്ങോട്ട് പോകാം. അപ്പൊ ഇവിടെയുള്ള വീടുകളല്ലാതെ എന്താണ് വെള്ളത്തിന്റെ സോഴ്സ്? എന്താണ് കിണറുണ്ട്? കിണറുണ്ട്. അപ്പൊ ആ കിണറിലൊന്നും യാതൊരു വിധ ടേസ്റ്റ് വ്യത്യാസവും ഇവിടെ ഇങ്ങനെ കായലുള്ളത്? കായല് വറ്റിച്ചാലും നമുക്ക് ഈ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളം കിട്ടും, വെള്ളത്തിന്റെ പ്രശ്നമില്ല. അങ്ങനെയുള്ള ഒരു നാടാണിത്. അപ്പൊ നമ്മള് പുഞ്ചപ്പാട കൃഷി ചെയ്തിരുന്ന ഒരു വയലോരമാണ് ഇപ്പൊ കായലായി മാറിയത്. ഈ സ്ഥലങ്ങൾക്കെല്ലാം 100 രൂപ 150 രൂപ വിലയാണ്. ഒരു സെന്റിന് 600,000 രൂപ വിലയാണ്. സെന്റിന് 600,000 രൂപ സ്ഥിരമായതോടെ ആദ്യമായിട്ട് ഇവിടെ വസ്തു വാങ്ങിച്ച ചേർന്ന നാരായണ സാറും. അതിനുശേഷമാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ എല്ലാം കോടീശ്വരന്മാരാണ് താമസിക്കുന്നത്. ഭീമ ജ്വലറി അത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു രണ്ടാഴ്ച കൊട്ടാരം പോയാണ് കിടക്കുന്ന ഇവിടെ എന്ന് പറയുന്നത്. നമുക്കറിയില്ല ഇത് എന്റെ സുഹൃത്തിന്റെ ക്ഷേത്രം. ശിവകുട്ടിയുടെ എം എൽ എ ഇപ്പോഴത്തെ മന്ത്രി ശിവകുട്ടിയുടെ ഇവിടെ കിട്ടും. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. മെയിൻ റോഡിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. പാലത്തിന്റെ പണി പൂർത്തിയായ ശേഷം ബാക്കിയുള്ള സെറ്റിൽമെന്റ് ഒക്കെ അടിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാലത്തിന്റെ ഈ ഒരു പുനരുത്ഥാനം എന്ന ഒരു ബോർഡെങ്കിലും കണ്ടത് ഞങ്ങൾ. അത് നമ്മളെ തലമുറയ്ക്ക് തന്നെ അത് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എത്രയോ വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടി എടുക്കാം. ഇപ്പൊ ഇനിയിപ്പോ തുറമുഖത്തിന്റെ പണി വരുമ്പോ ഇവിടത്തേക്ക് അവിടത്തേക്ക് വെള്ളം എടുക്കുന്ന ഇവിടെ നിന്നാണ് പറയുന്നത്. എനിക്കറിയാവുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മിലിട്ടറിയിലെ സുവേദർ അവിടെ താമസിച്ചിട്ടുണ്ട്. ആ സാറ് പറയുന്നത് പറഞ്ഞാൽ ഈ കായല് 100 അടി താഴ്ചയിൽ ആർക്കും എന്നാണ് പറയുന്നത്. നാല് സൈഡും ജൈവ വേല് കെട്ടി വെള്ളം എടുക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ബാക്കിയൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളെ തലമുറയ്ക്കൊക്കെ ഇത് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു പുഞ്ചപ്പാട കൃഷി നഷ്ടപ്പെട്ടതിന്റെ വിഷമമുണ്ട്. പുഞ്ചപ്പാട കൃഷി നഷ്ടപ്പെട്ടതുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പോലും ഒരു കൈ കണക്കില്ല അറുക്കാനും എന്തിനായാലും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഈ കായലിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ മാത്രമുണ്ട്. അതും ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കായലിൽ കരിമീനിന്റെ ബഹളമായിരുന്നു. ഇപ്പൊ കരിമീൻ ഒരു കാണാനില്ല. ഇതിന്റെ നാല് സൈഡും 10-28 കനാലുണ്ട്. ഈ കനാലിൽ മഴ പെയ്യുമ്പോൾ വന്നിറങ്ങുന്ന വെള്ളങ്ങളാണ്. ഇതിൽ ഒരിക്കലും പറ്റാത്ത ഒരു കനാൽ എന്ന് പറയുന്നത് നെടിങ്ങൽ എന്ന് പറയുന്ന നെടിങ്ങൽ എന്ന് പറയുന്ന ആ ഭാഗത്താണ്. ആ അയലുള്ള വെള്ളം മാത്രം പറ്റില്ല. അത് ഇന്നിപ്പോഴും വന്നിറങ്ങിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും പറ്റില്ല. അവിടെ രണ്ട് പമ്പോസ് ഉണ്ട്. അതാണ് ഈ കായലിന്റെ പ്രത്യേകത. അല്ല, വെളിയിൽ നിന്ന് വേറെ വെള്ളം ഒന്നും തരാനല്ല. മഴവെള്ളം മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം കയറും. അല്ലാതെ വെള്ളം കയറും. ഇത് ഒരു ഒരാഴ്ച കൊണ്ട് ഇത്രയും വെള്ളം കയറി. അല്ലെ, ഞങ്ങൾ താഴെ കിടന്നത് നാല് ദിവസം മഴ പെയ്തു. അപ്പോഴാണ് കയറിയത്. അതെ, ഇതൊരു കുളിക്കടവാണ്. നല്ലൊരു കുളിക്കടവാണ്. പിന്നെ ശുചീകരണം ചെയ്യാൻ ഒന്നിനും ആക്ക സമയമില്ല. ഞാൻ കുറച്ച് ദിവസം ചെയ്തോണ്ടിരുന്നു. എനിക്ക് വയ്യ. കുളിക്കാൻ പറ്റും. എനിക്ക് നമുക്ക് വയ്യ. എന്നെ പറ്റാ പറ്റാതെ അതുകൊണ്ടിങ്ങനെ കിടക്കും. ആർക്കും ഒരു ചെയ്യാനൊന്നും ഒരു താല്പര്യമൊന്നും ഇല്ല. പഞ്ചായത്തും കിടക്കപ്പം തന്നെ ഗവൺമെന്റ് കിടക്കും. ഗവൺമെന്റ് ഇവിടെ പായൽ വരാൻ കൊണ്ടുവന്ന വിഷയം വരാ കാണാനില്ല. അതും കാണാനില്ല. സാധാരണ ഗതി എന്ന് പറഞ്ഞാൽ ഈ കായലിന്റെ സൈഡൊക്കെ അഴിച്ച ചാളെല്ലാം വാരി മാറ്റി വൃത്തിയാക്കി കിടക്കുക. ആൾക്കാരെങ്കിലും വന്നിരിക്കുമായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് കരിമീനുണ്ട്, വരാലുണ്ട്, ചേറുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ പൊടി മീനുകളുണ്ട്, കാരിയുണ്ട്. വളർത്തുമീനുണ്ട്.
ചില അവസരങ്ങളെ കിട്ടും, ചെലവ് നടക്കും, ചില അവസരം കിട്ടാതെ. എനിക്ക് രണ്ട് മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്. മൂത്തവൻ HDFC പ്രൈവറ്റ് ബാങ്കില് ജോലിയുണ്ട്, ഇളയവനും വീട്ടിലുണ്ട്. പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം. രണ്ടുപേരും അങ്ങനെയാണ്, ജോലിയൊന്നും കിട്ടിയില്ല, അങ്ങനെ പോകുന്നു. അപ്പൊ എപ്പോഴും ഇവിടെ വന്ന് കുളിക്കും, രാവിലെയും വൈകുന്നേരവും ഞാൻ രണ്ടുനേരം വന്ന് കുളിക്കും. അപ്പൊ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. പക്ഷെ അവരുടെ സങ്കടം ഇനി ഒരിക്കലും ഇതൊരു പുഞ്ചപ്പാട കൃഷിയായിട്ട് മാറില്ല. പുല്ലിറക്കുന്നവരുണ്ട്, താറാക്കോഴി മേയ്ക്കുന്നവരുണ്ട്, ഇതെല്ലാം അവർ ഇവിടെ നിരന്നിരിക്കും. നല്ല രസമാണ്. അപ്പോഴും ഇപ്പഴെന്ന് പറഞ്ഞ ഒരു ഒരു അനന്ത കായലായിട്ട് ഇത് സത്യമാണിത്. ഇത് വെളിയിൽ പറയാൻ തന്നെ ഒരു നാണക്കേടാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെയൊക്കെ തലമുറ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ, ഇപ്പോഴത്തെ തലമുറ വിചാരിച്ച നടക്കൂല. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇത് കിടക്കണേ കൊണ്ട് നശിപ്പിക്കാനേ നോക്കും. അവർക്കൊരു ഫോണും ഒരു വണ്ടിയും ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മാത്രം മതി. ഇതാണ് ഇവിടുത്തെ ജീവിതം. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ജീവിതം അതാണ്. നമുക്കതൊന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇവരടുത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അടിക്കാൻ നിൽക്കും. ഇപ്പൊ എന്റെ മാനായാലും ഗതി ഇതാണ് അല്ലേ. അവരുടെ നമ്മൾ നല്ല കാര്യം ആർക്കും പറയാൻ പാടില്ല. ജനറേഷൻ മാറി, ഇനിയുള്ള കാലത്ത് നമ്മളെയൊക്കെ തലമുറ കഴിയുമ്പോ കായലും കാണൂല. പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നു. ഈ കണ്ടീഷനെ കാണൂല കായലൊന്നും.